സ്കെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നമ്മൾ എന്തെങ്കിലും ഒന്ന് വരച്ചാൽ അതിനൊരു ഇമേജ് അവിടെ ഉണ്ടാവണം. ഹായ് കൂട്ടുകാരെ, വീണ്ടും നിറക്കൂട്ടെന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. ബെല്ലൈക്കൺ അമർത്തി അത് വീണ്ടും കാണുവാൻ ശ്രമിക്കുകയും ചെയ്യണമേ. ഞാൻ വിജു അച്ഛൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീടൊന്ന് വരയ്ക്കാൻ. അങ്ങനെ വീട് വരച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്താണ് അവിടെ പ്രത്യേകമായിട്ട് ഉള്ളത്. ഈ ലൈനുകളെ പ്രത്യേകമായിട്ട് വിളിക്കുന്ന ജസ്റ്റർ ലൈൻസ് എന്ന് വിളിക്കും. എന്താ കാര്യം, ഇത് ഏറ്റവും സ്ട്രോങ് ആൻഡ് എനർജിക്ക് ആയിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഏറ്റവും കടുപ്പമേറിയതും അതേപോലെ ബലമുള്ളതുമായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ജസ്റ്റർ ലൈൻസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വരയ്ക്കുന്നത്. നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്നാൽ അടുത്തത്, നമ്മൾ പലപ്പോഴും വരയ്ക്കാറുള്ള ഒന്നിൽ പറയുന്ന അടുത്ത ഒരു കാര്യമാണ് സ്കെച്ച് ചെയ്യുക എന്ന് പറയും. സ്കെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നമ്മൾ എന്തെങ്കിലും ഒന്ന് വരച്ചാൽ അതിനൊരു ഇമേജ് അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ക്യാപ്ചർ ആൻ അപ്പിയറൻസ് ഓഫ് ആൻ ഓബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ സ്കെച്ച് ചെയ്യുന്നുവെങ്കിൽ ഒന്ന് ഏതെങ്കിലും ഒന്നിനെ പ്രതിദാനം ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് വരച്ചതെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണം. ഞാൻ എളുപ്പം ഒരു ചെറിയ കാര്യം വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേഗം മനസ്സിലായി കാണും. ഒരു വേഗം ഒരു കിളിയെ വരച്ചതുപോലെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് സ്കെച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിനെ പിന്നെ ഷാർപ്പാക്കാൻ പറ്റും. നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ അതിൻ്റെ നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ അതിനെ നല്ലതാക്കി തീർക്കുവാൻ സാധിക്കുമോ അത് ചെയ്തു നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്കെച്ച് ചെയ്യുക, അത് മനുഷ്യൻ്റെ രൂപമാവാം, മറ്റ് പല ആകൃതികളാകാം, ചിലപ്പോൾ ചില പലഹാരങ്ങളാവാം, ചിലപ്പോൾ വാഹനങ്ങളാവാം, ചിലപ്പോൾ നിങ്ങൾ സ്കെച്ച് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ രൂപം തന്നെയായിരിക്കാം കണ്ണാടിയിൽ നോക്കിക്കൊണ്ട്. അതുകൊണ്ട് സ്കെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു സ്കെച്ച് വരച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ വരച്ചത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഒരു കാര്യം ചെയ്യുക, ഇതിൻ്റെ കൂടെ ഞാൻ മുമ്പ് വീടിൻ്റേത് പറഞ്ഞു, ഹാർഡായിട്ട് വരയ്ക്കുന്ന കാര്യം പറഞ്ഞു, ഇനി ഉള്ള ഒരു കാര്യം നിങ്ങൾ സ്കെച്ച് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ആദ്യ വടികളിലേക്ക് നമ്മൾ വേഗം തന്നെ എത്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും ചെറുതായിട്ടാണ്, ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു എങ്ങനെ വിഡ്ത് ഉള്ള ലൈൻ വരയ്ക്കുന്നത്, ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിനുശേഷം എങ്ങനെയാണ് ഒരു സ്ക്വയർ വരയ്ക്കുന്നത് പഠിച്ചു, ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നത് പഠിച്ചു, ഒരു വൃത്തം വരയ്ക്കുന്നത് പഠിച്ചു, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നത് പഠിച്ചു. പിന്നെന്താണ്, ആ അതേപോലെ തന്നെ ചില ഇമേജുകൾ കൂട്ടി ചേർത്ത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിച്ചു. ഇങ്ങനെ നമ്മളിങ്ങനെ പഠനം തുടരുകയാണ്. ഇങ്ങനെ പല രീതിയിൽ ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇപ്പം സ്കെച്ചിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ സ്കെച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുന്നു എന്നുള്ളതാണ് പ്രത്യേക കാര്യം. ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ട്, അതിനെയും വിളിക്കുന്ന പേരാണ് ഇംപ്ലൈഡ് ലൈൻസ് എന്ന് പറയും. നിങ്ങൾ അതിന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളൊരു സ്ക്വയർ വരയ്ക്കുക. ആ സ്ക്വയറിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ അതിനകത്ത് ഇതെല്ലാം ഒന്ന് വരച്ച് നോക്കുക. ആ സ്ക്വയറിനകത്ത് സ്ട്രെയിറ്റ് ലൈനായി ഷോർട്ട് ലൈനായി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അറിയാം. അതിനകത്ത് ഇങ്ങനെ എന്തെല്ലാം വരയ്ക്കാൻ സാധിക്കും, അതെല്ലാം ഒന്ന് കോളം വരച്ച് നോക്കുക. ഞാനിങ്ങനെ അകത്തി വച്ചിരിക്കുന്ന പോലെയല്ല, എല്ലാം ഒരു പ്രത്യേക രീതിയിൽ വരയ്ക്കുക.
അപ്പോൾ നമുക്ക് ഈ ലൈൻസ് കൊണ്ട് തന്നെ പല ഇമേജസ് വരയ്ക്കാനായിട്ട് സാധിക്കും. ഞാനത് കാണിക്കാം നിങ്ങളെ, പല ഇമേജസ് ലൈൻസ് കൊണ്ട് വരയ്ക്കു തീർക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കോളം വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കളം വരച്ചു കഴിഞ്ഞാൽ ആ കളത്തിനുള്ളിൽ എന്തെല്ലാം നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുമോ, ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം വരയ്ക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ ചിലർക്ക് കുത്തിട്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് സ്റ്റാർ വരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ ചേർത്ത് വരയ്ക്കാം. ചിലർ സൂര്യനെ പോലെ ആയിരിക്കും വരയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ വരയ്ക്കാം, പക്ഷെ ഒരു കൊച്ചു കോളത്തിനകത്ത് നിങ്ങൾക്ക് എന്താണ് ഒരു വരച്ചു തീർക്കാൻ പറ്റുന്നത്, അത് ഫില്ല് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിൽ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് വേഗം മനസ്സിലാകും, ചെയ്യാനായിട്ട് സാധിക്കും. അത് അങ്ങനെ ചെയ്യാനിടയാകട്ടെ. കൂട്ടുകാരെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ആ ചിലരുടെയൊക്കെ വീട് കണ്ടു കേട്ടോ, നല്ല അല്പം കൂടെ ഒക്കെ വൃത്തിയായിട്ട് വരയ്ക്കുന്നത് ആ നല്ലതെന്ന് തോന്നിയാൽ പോലും എന്തൊരു നല്ലതായ രീതിയിലാണ് നിങ്ങൾ വേഗം തന്നെ ഇതിനെ എന്താണ് ഏറ്റെടുത്ത് എനിക്ക് ഉത്തരം നൽകിയത്. ആ കൂട്ടുകാരെ, നിങ്ങൾ ഏറ്റവും സ്പീഡിലാണ് വരച്ച് എനിക്ക് തരുന്നത്. അതുകൊണ്ട് അല്പം കൂടെ ശ്രദ്ധിച്ച് പതിയെ ദിവസങ്ങളെടുത്ത് വരയ്ക്കുക, പതിയെ വരയ്ക്കുക. വേഗം വരച്ച് തീർക്കുന്നതിലല്ല, പഠിച്ച് വരച്ച് അത് വൃത്തിയാക്കുന്നതിലാണ് കാര്യം. അച്ഛനി ക്ലാസ് എടുക്കുന്നത് ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് എടുത്ത് തീർക്കും, കാരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയായിരിക്കാം. പക്ഷേ എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ 5 മിനിറ്റ് കേൾക്കുന്നത് 5 മണിക്കൂർ കൊണ്ടേ പഠിക്കാവും, എന്നാലേ അത് സാധ്യമാവുകയുള്ളു. അതുകൊണ്ട് എല്ലാ ദിവസവും അല്പസമയം അതിനുവേണ്ടി വിനിയോഗിച്ച് നിങ്ങളത് നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. നിങ്ങളത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.